ചലച്ചിത്രതാരം ജിഷ്ണു രാഘവൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളത്തിൽ 25 ചിത്രങ്ങളിൽ അഭിനയിച്ച ജിഷ്ണുവിൻ്റെ അവസാന മലയാള ചിത്രം ആൻ അഗസ്റ്റിൻ നായികയായ സുന്ദർദാസ് സംവിധാനം ചെയ്ത റബേക്ക ഉതുപ്പ് കിഴക്കേ മലയാണ്. ട്രാഫിക്കിൻ്റെ ഹിന്ദി പതിപ്പിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, വൈകിട്ട് 3 മണിവരെയും ജിഷ്ണുവിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ തന്നെയാണോ കിടത്തുക? എപ്പോഴാണ് സംസ്കാരം? മറ്റു വിവരങ്ങൾ കൂടി. ജിംഷോ, 3 മണിവരെ കൊച്ചിയിലെ ആശുപത്രിയിൽ തന്നെയായിരിക്കും ജിഷ്ണുവിന്റെ മൃതദേഹം ഉണ്ടാവുക. രാവിലെ 8:45 ജിഷ്ണു അന്തരിച്ചത്. അതിനുശേഷം പൊതുദർശനം ഇല്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു ബന്ധുക്കളുണ്ടായിരുന്നത്. എങ്കിലും അടുത്ത ബന്ധുക്കളും അതുപോലെ ചലച്ചിത്ര മേഖലയിലുള്ളവർക്കെല്ലാം തന്നെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം വെച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഹോളിലാണ് പൊതുദർശനത്തിന് അടുത്ത നടന്മാർക്ക് കാണാനും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടിയും മൃതദേഹം വെച്ചിരിക്കുന്നത്. നേരത്തെ നടൻ മമ്മൂട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും തന്നെ ജിഷ്ണുവിനെ അവസാനമായി കാണാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു. മമ്മൂട്ടി, ജഗദീഷ്, ജയറാം, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ജനാർദ്ദൻ തുടങ്ങി പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അതുപോലെ സംവിധായകരായ കമൽ, രഞ്ജിത്ത് അടക്കമുള്ളവരെല്ലാം തന്നെ ആശുപത്രിയിൽ എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ 3 മണിവരെ മൃതദേഹം ഇവിടെ തന്നെയാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലുള്ളവരെല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിച്ച് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങളാണ് അകത്തേക്ക്, പൊതുജനങ്ങൾക്ക് അവസാനമായി ജിഷ്ണുവിനെ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനം നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം 3 മണിവരെ ഇവിടെ തന്നെയായിരിക്കും മൃതദേഹം ഉണ്ടാവുക. ഔദ്യോഗികമായി മറ്റൊരു സ്ഥലത്തേക്ക് പൊതുദർശനം വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 മണിക്ക് ശേഷം ജിഷ്ണുവിന്റെ മൃതദേഹം കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തീർച്ചയായും ക്യാൻസർ ബാധിതനായി ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരുപക്ഷെ ഇന്നാണോ രോഗം മൂർച്ഛിച്ചത്? മരണത്തിന് മുമ്പായി അദ്ദേഹം ICUയിലാണ് എന്നുള്ള വിവരം ഒക്കെയും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിൽ എഴുതിയതായി ഓർക്കുന്നു. തീർച്ചയായും ഇന്ന് രാവിലെയാണ് അസുഖം മൂർച്ഛിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അദ്ദേഹം അർബുദബാധയുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പലപ്പോഴും അസുഖം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രി വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി അസുഖം കൂടിയതിനെ തുടർന്ന് ICUയിലായിരുന്നു ജിഷ്ണുവിനെ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതും. ഇന്ന് രാവിലെയോടെ തീരെ ഗുരുതരാവസ്ഥയിലാവുകയും നില തീരെ വഷളാവുകയും ചെയ്തതിനെ തുടർന്നാണ് 8:45 അന്ത്യം സംഭവിച്ചത്. മരണസമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും നടനുമായ രാഘവൻ, ഭാര്യ കന്യാരാജൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ചലച്ചിത്ര ലോകത്തു നിന്നുള്ള എല്ലാവരും തന്നെ ജിഷ്ണുവിന്റെ മരണവാർത്ത കേട്ട ഉടൻ തന്നെ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ പൊതുജനങ്ങളാണ് ജിഷ്ണുവിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. 3 മണിയോടെ ഇവിടെ നിന്ന് മൃതദേഹം കൊച്ചി രവിപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഉമേഷ്, മരണസമയത്ത് ആരൊക്കെയായിരുന്നു അടുത്തുണ്ടായിരുന്നത്? അജിംഷാദ്, ജിഷ്ണുവിന്റെ പിതാവും നടനുമായ രാഘവൻ, ജിഷ്ണുവിന്റെ അമ്മ, ഭാര്യ ധന്യരാജൻ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ജിഷ്ണുവിന്റെ സമീപത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നടന്മാർ, മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ ആശുപത്രിയിലെത്തുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് സിനിമയിൽ നിന്നിരുന്നതെങ്കിൽ തന്നെയും ജിഷ്ണു വളരെയധികം ഒരുപാട് പേരുടെ ഇഷ്ടത്തിന് പാത്രമായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ ഈ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനപ്പെട്ട നടന്മാരും സംവിധായകരടക്കമുള്ളവർ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരവസരം നൽകിയിരിക്കുകയാണ്. 3 മണിയോടെ മൃതദേഹം ഇവിടെ നിന്ന് സംസ്കാരത്തിനായി കൊച്ചി രവിപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ശരി ഉമേഷ്, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ജിഷ്ണു ഇന്ന് രാവിലെ 8:45 നമ്മളെ വിട്ട് പിരിഞ്ഞത്. ക്യാൻസർ ബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. ഇന്ന് 3 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുക. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ജിഷ്ണു എന്ന മഹാനടനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ മലയാളികൾ അനുസ്മരിക്കേണ്ടത്. തീർച്ചയായും ജിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ 1987 കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ ബാലനടനായാണ് മലയാള സിനിമയിൽ ജിഷ്ണു എത്തിയത്.
കമലിൻ്റെ നമ്മളിലൂടെ സിനിമയിൽ സജീവമായി. സിനിമയിൽ സജീവമായിരിക്കെയാണ് ജിഷ്ണുവിന് രോഗം ബാധിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഏതാനും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. രോഗത്തെ കീഴടക്കി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആ ചെറുപ്പക്കാരനും ഒപ്പം മലയാളികളും പ്രതീക്ഷിച്ചിരുന്നത്. 2016 മലയാള സിനിമാ ലോകത്തിന് നഷ്ടങ്ങളുടെ വർഷമായി മാറുകയാണ്. അഭിനയ പാഠവം കൊണ്ടും വാക്കുകൊണ്ടും വരകൾ കൊണ്ടും ജീവിതത്തിന് അടിവരയിട്ട പലരും നഷ്ടമായി കഴിഞ്ഞു. ജിഷ്ണു എന്ന നടൻ വേർപെടുമ്പോൾ തികഞ്ഞൊരു അഭിനയ പ്രതിഭയെ മാത്രമല്ല നഷ്ടമാകുന്നത്, ശുഭാപ്തി വിശ്വാസത്തോടെ അതിജീവനത്തിന്റെ മാതൃകയായ മനക്കരുത്തുകൂടിയാണ്. അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിലൂടെ 1987 ബാലതാരമായിട്ടായിരുന്നു ജിഷ്ണുവിന്റെ സിനിമാ പ്രവേശം. സിനിമയോടുള്ള തന്റെ അഭിനിവേശം ജിഷ്ണു നായകനായെത്തിയ ആദ്യ സിനിമയിൽ തന്നെ തെളിയിച്ചിരുന്നു. ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒടിഞ്ഞ കാലുകളുമായാണ് ജിഷ്ണു നമ്മൾ എന്ന ചിത്രം പൂർത്തിയാക്കിയത്. മലയാള സിനിമയിലെ പുതിയൊരു താരോദയം കൂടിയായിരുന്നു അത്. പിന്നീടങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 25 ചിത്രങ്ങൾ. ട്രാഫിക് എന്ന ചിത്രത്തിന്റെ റീമേക്കിലൂടെ ബോളിവുഡിലും സാന്നിധ്യമറിച്ചു. സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് ക്യാൻസർ ജിഷ്ണുവിനെ പിടികൂടിയത്. പ്രതിസന്ധികളിൽ തളരാൻ തയ്യാറായിരുന്നില്ല ജിഷ്ണു. താൻ തിരിച്ചുവരും ജീവിതത്തിലേക്കും സിനിമയിലേക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം. അവസാന ദിവസങ്ങൾ വരെ ഫേസ്ബുക്കിലൂടെ ആരാധകരുമായി തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിട്ട് ഊർജ്ജസ്വലനായിരുന്നു ജിഷ്ണു. തന്റെ രോഗമോ രൂപമോ മറച്ചുവെക്കാതെ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പം അടിക്കുറിപ്പുകളുമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. താനിപ്പോൾ ഐസ്യുവിലാണെന്നും പുഞ്ചിരിക്കും ശുഭാപ്തി വിശ്വാസത്തിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നും ഒടുവിലായി ഐസ്യുവിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജിഷ്ണു പോസ്റ്റ് ചെയ്തു. ഈ അപാര മനസാന്നിധ്യം തന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ. ജിഷ്ണു, താങ്കളുടെ വേർപാടിനെ ഒരു നല്ല നടന്റെ നഷ്ടത്തെക്കാളുപരി പ്രതിസന്ധികളിലും ജീവിതം ആഘോഷമാക്കി മാറ്റിയ ശുഭാപ്തി വിശ്വാസത്തിന്റെ പേരിലാകും ചരിത്രം അടയാളപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്. അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിതനായി ഐസ്യുവിൽ കഴിയുമ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിട്ടിരുന്ന നടൻ കൂടിയാണ് ജിഷ്ണു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തന്റെ രണ്ടാം വീടാണെന്നും പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ഡോക്ടർമാർ പോലും ഉന്മേഷഭരിതരാകാറുണ്ടെന്നും ഫേസ്ബുക്കിൽ ജിഷ്ണു തന്നെ കുറിച്ചിരുന്നു. ആത്മവിശ്വാസത്തിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും മറ്റൊരു പേര് കൂടിയായിരുന്നു ജിഷ്ണു രാഘവൻ. രോഗമൂർച്ചയിലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കെടാതെ സൂക്ഷിക്കുകയാണ് നടൻ രാഘവന്റെ മകൻ കൂടിയായ ജിഷ്ണു. ഐസിയു എന്റെ രണ്ടാം വീടാണ്. പോസിറ്റീവ് ചിന്താഗതിയും എപ്പോഴുമുള്ള പുഞ്ചിരിയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കിവിടെ സന്തോഷമാണ്. ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോൾ ഞാനിവിടെ മയക്കത്തിലായിരിക്കും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർക്കൊരു നല്ലൊരു പുഞ്ചിരി പാസാക്കും. പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ചികിത്സിക്കാൻ ഒരു ഊർജം ലഭിക്കാറുണ്ടെന്ന് ഡോക്ടർമാരും പറയാറുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു എഴുതുന്നു. വേദന കുറയ്ക്കുന്നതിനുള്ള ചികിത്സക്കിടയിലും താൻ പരമാവധി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ചിരി ഐസിയുവിലെ മോശമായ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്നുണ്ടെന്നും ജിഷ്ണു കുറിക്കുന്നു. ഇതൊരു മാജിക്കാണ്, പുഞ്ചിരി മാജിക്. നിങ്ങളും പരീക്ഷിക്കൂ. ഇതൊരു ഉപദേശമല്ല, അനുഭവമാണ് എന്നെഴുതിയാണ് വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ജിഷ്ണു ഉപസംഹരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തിയതോടെ ലോഡ് ഷെഡിംഗ് കൂടുതൽ ഏർപ്പെടുത്താനാണ് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEB നീക്കം. സംസ്ഥാനത്ത് ചൂട് കനത്തതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണിപ്പോൾ. വേനൽ മഴ വൈകുന്നതും ഉപഭോഗം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ ഇടയാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് KSEB തീരുമാനം. ഇപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും നിലവിലുണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEBയുടെ നീക്കം. എന്നാൽ വാർഷിക പരീക്ഷകൾ നടക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമാണ് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയത്. 76.63 യൂണിറ്റ്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനമാകട്ടെ 22.3 യൂണിറ്റ് മാത്രവും. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്നതടക്കം 71% വൈദ്യുതിയും പുറത്തുനിന്നും കൊണ്ടുവരുന്നതും. ഇതിൽ 65% ഉയർന്ന നിരക്ക് നൽകി വാങ്ങുന്നവയാണ്. പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വിഹിതം കുറയ്ക്കാനാണ് സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നീക്കം. സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ എല്ലാ ജലസംഭരണികളിലുമായി 1766 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് ശേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധി ഇത്രമേൽ രൂക്ഷമാകാനിടയാക്കിയതെന്നാണ് വിമർശനം. പ്രതിവർഷം 7,000 കോടി രൂപ ചെലവിട്ടാണ് സർക്കാർ വൈദ്യുതി വാങ്ങിയിരുന്നത്.
പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനോ പൂർത്തിയാക്കാനോ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വിമർശനാത്മകമാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. 5 വർഷത്തെ UDF ഭരണത്തിൽ KSRTC കടക്കണിയും 3 ഇരട്ടിയായി വർദ്ധിച്ചു. 5 വർഷത്തിനിടെ 3-ലധികം തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് സെസ് ഏർപ്പെടുത്തിയിട്ടും KSRTC വരുമാനം ഉയർത്താനായിട്ടില്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാത്തതുമാണ് KSRTC തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന KSRTC കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് ഉണർവുണ്ടായിരുന്നത്. അന്ന് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിയും ദേശസാൽകൃത റൂട്ടുകൾ KSRTC മാത്രമായി മാറ്റിയും വരുമാനം വർദ്ധിപ്പിച്ച KSRTC കടക്കണി കുറച്ചുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ 5 വർഷത്തെ UDF ഭരണത്തിൽ KSRTC കടക്കണി 3 ഇരട്ടി കൂടിയതായാണ് കണക്കുകൾ പറയുന്നത്. ഹഡ്കോയ്ക്കുള്ള കടം 2011 64.68 കോടിയായിരുന്നു. പക്ഷേ 2015 അത് 179.64 കോടിയായി. 762.68 കോടിയാണ് 2011 KTDFC കടം. എന്നാൽ 2015 ആയപ്പോൾ അത് 435.63 കോടിയായി. ഇത്തരത്തിൽ വിവിധ കടങ്ങൾ നോക്കുമ്പോൾ 2011 893 കോടിയായിരുന്ന ആകെ കടം 2015 ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറങ്ങുമ്പോഴേക്കും 2343.79 കോടിയായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. 2006-2011 കാലത്ത് 2904 ബസ്സുകൾ പുതുതായി നിരത്തിലിറക്കിയപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ആകെ പുറത്തിറക്കിയ പുതിയ ബസ്സുകൾ വെറും 1697. കട്ടപ്പുറത്തായ ബസ്സുകളുടെ എണ്ണം കൂടിയതും ശമ്പളവും പെൻഷനും തുടർച്ചയായി മുടങ്ങിയതും പെൻഷൻ കുടിശ്ശിക വരുത്തിയതും UDF സർക്കാരിലെ വിവിധ KSRTC മന്ത്രിമാരുടെ ഭരണമികവായി ചൂണ്ടിക്കാട്ടുന്നു. KSRTC സ്വന്തമായിരുന്ന ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാനും UDF സർക്കാർ മറന്നില്ല. 4.5 വർഷത്തിനിടയിൽ യാത്രാനിരക്ക് 3 തവണ കൂട്ടിയിട്ടും ടിക്കറ്റിന് സെസ് ഏർപ്പെടുത്തിയിട്ടും KSRTC നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ UDF സർക്കാരിനായില്ല എന്നതും കണക്കുകൾ വിശദമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് രംഗം കൊഴിപ്പിക്കാൻ പ്രചാരണ ഗാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഹിറ്റ് ഗാനങ്ങളുടെ ഈണത്തിലാണ് മുന്നണികൾക്ക് വേണ്ടി പ്രചരണ പാരഡി ഗാനങ്ങൾ ഇറങ്ങുന്നത്. വർഷങ്ങളായി പാരഡി ഗാനങ്ങൾ സജീവമായി ഈ രംഗത്തുള്ള അബ്ദുൽ ഖാദർ കാക്കനാട് തന്നെയാണ് ഇവിടെയും ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. സോളാർ തന്നെയാണ് ഇടത് പ്രചാരണ ഗാനത്തിൽ വിഷയമായിരിക്കുന്നത്. കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങൾ ജനപ്രിയ സിനിമാ ഗാനത്തിന്റെ ഈണത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. സോളാർ എന്നാൽ എന്താണ് പെണ്ണി? അത് അഴിമതിയുടെ കൂടാണ് മോനെ. പാർക്കോട് എന്നാൽ എന്താണ് പിന്നെ? അത് കോടി മുക്കിയ കളിയാണ് മോനെ. കട്ടുമുടിച്ചൊരു നാടാണ് ജനം, പെട്ടുകിടക്കണ നാടാണ്. UDFന് വേണ്ടി വികസന നേട്ടങ്ങളാണ് മറ്റൊരു ചലച്ചിത്ര ഗാനത്തിന്റെ ഈണത്തിനൊത്ത് എഴുതിയിരിക്കുന്നത്. അത് ഐക്യ മുന്നണിക്കേക്. 18 വർഷമായി പാരഡി ഗാനരംഗത്ത് സജീവമായ അബ്ദുൽ ഖാദർ കാക്കനാട് പക്ഷഭേദമില്ലാതെയാണ് മുന്നണികൾക്ക് വേണ്ടി പ്രചാരണ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇപ്രാവശ്യ ഇലക്ഷനും വളരെ ചൂടേറിയ വിഷയമാണ് സോളാർ. അപ്പോൾ ആ പാട്ട് ഞങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കണോ അവർക്കെതിരായിട്ട് പാട്ട് എഴുതാനാണ് ഏറ്റവും എളുപ്പം. NH ഷബീർ, CH ഫഹദ്, ലിജി ഫ്രാൻസിസ് എന്നിവരാണ് ഗായകർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗിനകത്തെ പൊട്ടിത്തെറി UDFന് തലവേദനയാകുന്നു. ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന സന്ദേശയാത്രയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നു. പാർട്ടി വിമതരെ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാടും മണ്ണാർക്കാടും ലീഗ് ഭാരവാഹിത്വം രാജിവെച്ചവരെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരായി മത്സരിച്ചവരെയും സഹായികളെയും തിരിച്ചെടുത്തതാണ് പാലക്കാട്ടെയും മണ്ണാർക്കാട്ടെയും പ്രശ്നത്തിന് കാരണം. ഇരു മണ്ഡലം കമ്മിറ്റികളിലും പെട്ടവരാണ് നേതൃത്വത്തിന് രാജി നൽകിയത്. മണ്ണാർക്കാട്ടെ പ്രശ്നപരിഹാരത്തിന് പാണക്കാട്ട് ചർച്ച നടന്നെങ്കിലും തീരുമാനമായില്ല. കോട്ടോപ്പാടം പഞ്ചായത്തിൽ വിമതനായി മത്സരിച്ചു വെച്ച കല്ലടി അബൂബക്കർ, അഡ്വക്കറ്റ് നാസർ കൊമ്പത്ത് എന്നിവരെ തിരിച്ചെടുത്ത് ജില്ലാ മണ്ഡലം ഭാരവാഹികളാക്കിയത് അംഗീകരിക്കില്ല നിലപാടിലാണ് രാജിവെച്ചവർ. എൻ ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടിയിലെ പൊട്ടിത്തെറി നേതൃത്വത്തിന് വലിയ തലവേദനയാവുകയാണ്. പാലക്കാട്ട് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് TA അബ്ദുള്ള അസീസ് അടക്കമുള്ള ഭാരവാഹികളാണ് രാജിവെച്ചത്. മണ്ഡലം ഭാരവാഹികൾ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ട്. വിമത കൗൺസിലറായ സൈതലവിയെ തിരിച്ചെടുത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആക്കിയതാണ് പാലക്കാട്ടെ പ്രശ്നത്തിന് കാരണം. ഷാഫി പറമ്പിൽ നയിക്കുന്ന വികസന സന്ദേശജാഥയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ആളുകളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ
ഒരു വിഭാഗത്തിന് അസംതൃപ്തിയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടിയെ നമുക്കറിയാം, അവരുടെ സംസ്ഥാന ലീഡർഷിപ്പും തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇടപെട്ടാൽ തീരാത്ത ഒരു പ്രശ്നവും പാലക്കാടുണ്ടെന്ന്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്നാണ് രാജിവെച്ചവർ പറയുന്നത്. അങ്ങനെ വന്നാൽ പാലക്കാട്ടും മണ്ണാർക്കാട്ടും യു ഡി എഫിന് വലിയ തിരിച്ചടിയാവും അത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പേരിൽ കൃത്രിമം കാട്ടി എം എൽ എ ജനങ്ങളെ കബളിപ്പിക്കുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ എം എൽ എ വി പി സജീന്ദ്രനാണ് നിയമവിരുദ്ധമായി പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അഭിഭാഷക പദവിയിൽ നിന്നും 2011 സ്വയം ഒഴിഞ്ഞ സജീന്ദ്രൻ പേരിനൊപ്പം ഇപ്പോഴും അഡ്വക്കേറ്റ് എന്നത് അലങ്കാരമായി ചാർത്തി നടക്കുകയാണ്. പേരിനൊപ്പം അലങ്കാരമായി അഡ്വക്കേറ്റ് എന്ന സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രനോട് ഒരു ചോദ്യം. അഭിഭാഷകൻ എന്നറിയപ്പെടാൻ താങ്കൾ യോഗ്യനാണോ? കാലം കുറച്ച് പിന്നോട്ട് പോകണം. 1993 ഫെബ്രുവരി മാസം 14 തീയതി കെ ബാർ 531/1993 എന്ന റോൾ നമ്പറിൽ എൻറോൾ ചെയ്ത വി പി സജീന്ദ്രൻ അഡ്വക്കേറ്റ് വി പി സജീന്ദ്രനായി, അഭിഭാഷകനായ എന്ന് ചുരുക്കം. എന്നാൽ 2011 13 നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സ്വന്തം ആവശ്യപ്രകാരം വി പി സജീന്ദ്രൻ അഭിഭാഷക വൃത്തിയിൽ നിന്നും പുറത്തുപോയി. കൃത്യമായി പറഞ്ഞാൽ 2011 ജനുവരി 15 മുതൽ വി പി സജീന്ദ്രൻ അഭിഭാഷകനല്ല. ബാർ കൗൺസിലിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ഇതെല്ലാം വ്യക്തമാണ്. 2011 ഏപ്രിൽ 13 നടന്ന തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച എം എൽ എ ആയ വി പി സജീന്ദ്രൻ പേരിനൊപ്പം അഭിഭാഷകൻ എന്ന് ചേർത്ത് തന്നെ ഭരണം തുടരുകയാണ്. എം എൽ എയുടെ ഓഫീസിന് മുന്നിലെ നെയിം ബോർഡ് കാണുക. മണ്ഡലത്തിൽ പലയിടത്തുമുള്ള തറക്കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണുക. എം എൽ എയുടെ ചില ഉദ്ഘാടനങ്ങളുടെ പ്രചരണങ്ങൾ കാണുക. എല്ലാം അഡ്വക്കേറ്റ് വി പി സജീന്ദ്രൻ എന്നു തന്നെ. എന്നാൽ നിലവിൽ എം എൽ എ വക്കീലുമല്ല. പേരിൽ പോലും കൃത്രിമം കാട്ടി എം എൽ എ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിയമം അറിയാവുന്ന എം എൽ എ ചെയ്യുന്നത് നിയമപ്രകാരം ക്രിമിനൽ കുറ്റകൃത്യമാണ്. എം എൽ എ വി പി സജീന്ദ്രനെ നിയമം പഠിപ്പിക്കുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കാൽവരി മലയിലെ കുരിശുമരണത്തിൻ്റെയും ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും നടന്നു. തുടർന്ന് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ച് വിശ്വാസികൾ നഗരത്തിലൂടെ മരക്കുരിശേന്തി പ്രാർത്ഥനാഗീതങ്ങൾ പാടി കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തു. സീറോ മലങ്കര, സീറോ മലബാർ ലത്തീൻ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. രാവിലെ 7 മണിക്ക് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ അങ്കണത്തിൽ ആരംഭിച്ച ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ മാർ ബെസോലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ പ്രാരംഭ സന്ദേശം നൽകി. തുടർന്ന് വിവിധ ഇടവകകളിലെ ശുഭ്രവസ്ത്രധാരികളായ വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴി ആരംഭിച്ചു. ക്രിസ്തു വഹിച്ച മരക്കുരിശ് സൂചിപ്പിച്ച് വൈദികർ കുരിശുമായി നീങ്ങി. തൊട്ടുപിന്നാലെ അൽത്താര ബാലന്മാരും കൊബ്രാസഭാ അംഗങ്ങളും സന്യാസിനി സമൂഹവും നീങ്ങി. ക്രിസ്തുവിൻ്റെ ഗോകുൽത്താ മലയിലേക്കുള്ള കുരിശിൻ്റെ വഴി അനുസ്മരിപ്പിച്ചുകൊണ്ട് 15 സ്ഥലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസാപാക്യം സമാപന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ ആശങ്ക തോന്നുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ജനപ്രതിനിധികൾ എന്ന് പറയുന്ന പലരും കാണിക്കുന്ന പേക്കൂത്തുകളും അടവ് നയങ്ങളും അത്യാഗ്രഹവുമൊക്കെ കാണുമ്പോൾ ലജ്ജയും ഭാവിയെക്കുറിച്ച് ഭയാശങ്കകളുമാണ് മനസ്സിൽ വന്ന് നിറയുന്നത്. നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിമകളായവരെ തിരസ്കരിച്ച് മൂല്യബോധത്തോടെ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ ഡോക്ടർ മാണി പുതിയിടം ചടങ്ങിൽ സംസാരിച്ചു. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണകൾ വിശ്വാസ സമൂഹം പ്രാർത്ഥനകളോടെയാണ് ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.